गुड मॉर्निंग डियर स्टूडेंट्स इन नाम चर्चा पद कैलिकट यूनिवेटी तेर्ड सेमस्टर बी कॉम कॉर्पोरेट अकाउंटिंग कॉर्पोरेट अकाउंटिंग कंपनी कंपनी शेयर डिबेंचर तुंगी बंधपर अकाउंटिंग अल अब नाम इन नाम चर्चा कॉर्पोरेट अकाउंटिंग चाप्टर इश्यू ऑफ बोनस शेयर ने कुछ इश्यू ऑफ बोनस शेयर कंपनी बोनस शेयर इश्यू चाहिए अद्वे बंधप क्यों ईर चाप्टर नाम इन डिस्कस ओके अब बोनस शेयर ओके ओके बोनस शेयर्स आर दोस शेयर्स विच आर इश्यूड बाई द कंपनी फ्री ऑफ कॉस्ट टू द एक्सिस्टिंग शेयर होल्डर्स ऑफ द कंपनी अब और कंपनी शेयर होल्डर्मा कंपनी शेयर एक्सिस्टिंग शेयर होल्डर्मा फ्री कॉस्टल इश्यू चेयर बोनस शेयर ओके बोनस शेयर्स आर दोस शेयर्स विच आर इश्यूड बाय ए कंपनी फ्री ऑफ कॉस्ट टू इट्स एक्सिस्टिंग शेयर होल्डर्स ऑफ ए कंपनी अब कंपनी एक्सिस्टिंग शेयर होल्डर्मा फ्री कॉस्टल इश्यू ചെയ്യുന്ന ഷെയറുകളെയാണ് എന്തറിയപ്പെടുന്നത് ഫ്രീ ബോണസ് ഷെയർസ് എന്ന് അറിയപ്പെടുന്നു ആൻഡ് ഇറ്റ് ഔട്ട് ഓഫ് ലാർജ് റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പാസ്റ്റ് പ്രോഫിറ്റ് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ ആ പ്രോഫിറ്റിൽ നിന്ന് ആണ് എന്ത് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർമാർക്ക് ബോണസ് ആയിട്ട് ഷെയർ കൊടുക്കുന്നത് ദീസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഇതെന്ത് ചെയ്യുന്നത് These are shares issued to existing equity shareholders without any consideration. ഒരു പ്രതിഫലവും കൂടാതെ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ കൂടാതെയാണ് എന്ത് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർമാർക്ക് കമ്പനി എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് വിത്തൗട്ട് പേയിങ് ക്യാഷ് ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർസ് അപ്പോൾ ഒരു പൈസയും കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യാറുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ഹോൾഡർമാർക്ക് അഡീഷണൽ ഷെയർ എന്ത് ചെയ്യും കിട്ടും നമ്മൾ ജീവനക്കാർക്ക് നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്കൊക്കെ നമ്മൾ ബോണസായിട്ട് കൊടുക്കാറുണ്ട് അല്ലേ ബോണസ് കൊടുക്കാറുണ്ട് ഓണത്തിനും ക്രിസ്മസിനും അങ്ങനെയൊക്കെ നമ്മൾ ബോണസ് കൊടുക്കാറുണ്ട് ക്യാഷായിട്ട് എന്നാൽ അതേപോലെ തന്നെ ഷെയർ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡർമാർക്ക് എന്ത് കൊടുക്കുകയാണ് അവർക്ക് ക്യാഷിന് പകരം എന്ത് കൊടുക്കുകയാണ് ഷെയറുകളാണ് എന്ത് ചെയ്യുന്നത് ബോണസായിട്ട് കൊടുക്കുന്നത് അതാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് ദെൻ ബോണസ് ഷെയർസ് free shares issued to the existing shareholders out of accumulated profits or reserve appo bond share endanu free share galana illai ivarku saujanyamayittu kittuna share galana arkana to the existing shareholders out of accumulated profit or reserve appo company ude accumulated profit or reserve il ninnum existing shareholder marku issue cheyina free share galana bonus share gal ennu parayunnathu ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷൻസ് ഫോർ ബോണസ് ഷെയർസ് ആണ് അപ്പോൾ ഒരു കമ്പനി എന്ത് ഇഷ്യൂ ചെയ്യുകയാണ് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുകയാണ് അപ്പോൾ ഈ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ കമ്പനിയിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ആണ് ഒന്നാമത് അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് ദ കമ്പനി ക്യാൻ ഇഷ്യൂ ബോണസ് ഷെയർസ് ഓൺലി ദി ഫോളോവിങ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ് അപ്പോൾ താഴെ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത ശേഷം അല്ലെങ്കിൽ ചെയ്താണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഒരു കമ്പനിക്ക് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ നോക്ക് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ് അപ്പോൾ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ എന്ത് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഓതറൈസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്യണം ഓതറൈസ് ചെയ്യണം എന്നുള്ളത് കണ്ടീഷൻ രണ്ടാമതായി പറഞ്ഞത് ദി പ്രൊപ്പോസൽ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിഗാർഡിംഗ് ദി ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദി മെമ്പേഴ്സ് ഇൻ ദി ജനറൽ മീറ്റിംഗ് അപ്പോൾ നമ്മൾ കമ്പനി എന്ത് ചെയ്യാണ് ബോണസ് ഷെയറുകൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർമാർക്ക് ഇഷ്യൂ ചെയ്യുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ആ ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യണം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊപ്പോസൽ അംഗീകരിക്കുകയും വേണം അപ്പോൾ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ജനറൽ മീറ്റിങ്ങിൽ എന്ത് ചെയ്യണം അതിലെ മെമ്പർമാർ അത് അപ്രൂവ് ആ പ്രൊപ്പോസൽ എന്ത് ചെയ്യണം അപ്രൂവൽ ചെയ്യുകയും വേണം നെക്സ്റ്റ് മൂന്നാമത്തായി പറഞ്ഞത് എ കമ്പനി ഷുഡ്
have a sufficient profit and reserve to permit the issue of bonus shares. അപ്പോൾ കമ്പനി ബോണസ് ഷെയറിൽ ഇഷ്യൂ ചെയ്യുന്നത് എവിടുന്നാണ് നമ്മൾ പറഞ്ഞു, എവിടുന്നാണ് കമ്പനിയുടെ പ്രോഫിറ്റെന്നോ അല്ലെങ്കിൽ റിസർവെന്നോ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ ബോണസ് നമുക്ക് എന്ത് വേണം, സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റും റിസർവും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ നാലാമതായി പറയുന്നത് ദി ബോണസ് ഇഷ്യൂ ഷുഡ് സാറ്റിസ്ഫൈ ദി ഗൈഡ്ലൈൻസ് ഇഷ്യൂഡ് ബൈ ദി സെബി. ബോണസ് ഷെയറുകൾ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇഷ്യൂഡ് സാറ്റിസ്ഫൈഡ് ഗൈഡ്ലൈൻസ് ബൈ ഇഷ്യൂഡ് ബൈ സെബി, സെബിയുടെ അല്ലെ സെക്യൂരിറ്റി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ്ലൈൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കമ്പനിക്ക് കമ്പനിയുടെ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത്രയാണ് കണ്ടീഷൻസ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഓക്കെ, ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ഒരു കമ്പനി ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്, അഡ്വാൻറ്റേജ് ഗുണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത് നോക്ക്, ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർസ് വിത്തൗട്ട് പേയിങ് ഫോർ ക്യാഷ് ഫോർ ഇറ്റ്. അല്ലേ, ഷെയർ ഹോൾഡർമാർക്ക് എന്താണ്, നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് അഡീഷണൽ ആയിട്ട് എന്ത് ലഭിക്കുകയാണ്, ഷെയറുകൾ കിട്ടുകയാണ് വിത്തൗട്ട് പേയിങ് ക്യാഷ്. അല്ലേ, ഫ്രീ കോസ്റ്റിലാണ്, പൈസ ഒന്നും കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർമാർക്ക് അവർക്ക് എന്ത് ചെയ്യും, പുതിയ അഡീഷണൽ ഷെയർസ് കിട്ടുകയാണ്. രണ്ടാമത് നോ ടാക്സസ് ടു ബി പെയ്ഡ് ഓൺ ദി ബോണസ് ഷെയർസ് റിസീവ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്താണ്, അവർക്ക് റിസീവ് ചെയ്യുന്ന പുതിയ ഷെയർ എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളതാണ്. ഓക്കെ, നോ ടാക്സ് ടു ബി പെയ്ഡ് ഓൺ ദി ബോണസ് ഷെയർസ് റിസീവ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് റിസീവ് ചെയ്യുന്ന ബോണസ് ഷെയർസിൻ്റെ മുകളിൽ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ബോണസ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ക്യാഷ് ബൈ ഡിസ്പോസിങ് ദി ദി ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ ഈ ഷെയർ ഹോൾഡർമാർക്ക് കിട്ടുന്ന ബോണസ് ഷെയറുകൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, അല്ലെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ബൈ ഡിസ്പോസിങ് ദം ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബോണസ് ഷെയറുകൾ ഷെയർ ഹോൾഡർമാർക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ദി ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ് ഡിവിഡൻഡ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇനി എന്താണ്, ഇവർക്ക് കൂടുതൽ ഷെയർ കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്ന പറയുന്നത്, അവരുടെ ഡിവിഡൻഡും എന്ത് ചെയ്യും, വർദ്ധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇറ്റ് ഇൻക്രീസസ് ദ ലിക്വിഡിറ്റി ഓഫ് ഷെയർസ്. ഷെയർസിൻ്റെ ലിക്വിഡിറ്റി അല്ലേ ദ്രവത്വം എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. നെക്സ്റ്റ്, വർക്കേഴ്സ് ഡു നോട്ട് ക്രിയേറ്റ് പ്രോബ്ലംസ് ഓഫ് ഡിമാൻഡിങ് ഹയർ വേജസ് ഫോർ ബോണസ്. അല്ലേ, അപ്പോൾ ഇവർക്ക് സ്ഥാപനത്തിലെ കമ്പനിയിലെ ജീവനക്കാരുണ്ടായിരിക്കും, വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെന്താണ്, ഇവർ ഞങ്ങൾക്ക് സാലറി കൂട്ടിത്തരണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വേജസ് കൂട്ടിത്തരണോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇവർ ചോദിക്കില്ല. കാരണം ഇവർക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്, ഇവർക്ക് തന്നെ നമ്മൾ പകരം ഷെയറുകളാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത പറഞ്ഞത് ഇറ്റ് ഇൻക്രീസസ് ദി ക്രെഡിറ്റ് ആൻഡ് ഗുഡ് വിൽ ഓഫ് ദി കമ്പനി. അപ്പോൾ കമ്പനിയുടെ ക്രെഡിറ്റും അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്തിനെസ്സും ആൻഡ് ഗുഡ് വില്ലും എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ ഒന്ന് അഡീഷണൽ ഷെയർ കിട്ടുകയാണ്, രണ്ടാമത്തെ ബോണസ് ഷെയറിൻ്റെ മുകളിൽ എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ട, മൂന്നാമത് ബോണസ് ഷെയറുകളെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ഡിവിഡൻഡ് വർദ്ധിക്കുന്നു, പിന്നെ ലിക്വിഡിറ്റി ഓഫ് ഷെയർസ് എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു, പിന്നെ വർക്കേഴ്സിൻ്റെ ഇടയിൽ എന്തുണ്ടാവില്ല, ഡിമാൻഡിങ് ഹയർ വേജസ് പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്നുള്ളതും, പിന്നെ എന്താണ് സ്ഥാപനത്തിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്സും ഗുഡ് വില്ലും എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൽ നമുക്ക് അടുത്ത് പറയാനുള്ളത് ഇതാണ്, അടുത്തത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. അപ്പോൾ അതിൽ മൂന്ന് ഡിസ്അഡ്വാൻറ്റേജ് പറയുന്നത്, ഒന്നെന്താണ്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എൻകറേജ് ഡിസൈറബിൾ സ്പെക്കുലേഷൻ. എന്താണ് അൺഡിസൈറബിൾ ആയിട്ടുള്ള സ്പെക്കുലേഷൻ, അല്ലെങ്കിൽ ഊഹക്കച്ചവടം എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് രണ്ടാമത് പറയുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് റെഡ്യൂസ്ഡ്. നമ്മുടെ ഷെയർ നമുക്ക് ഷെയറിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷെ എന്താണ് ഷെയറിൽ നമ്മൾ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നതായിരിക്കും വളരെ കുറവാണ്. ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നതിൻ്റെ റെഡ്യൂസ് ചെയ്യുകയാണ്, കുറയുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഇഫ് ദി ഡിവിഡൻഡ് റേറ്റ് ഇസ് കാനോട്ട് മെയിൻറ്റെയിൻഡ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് വിൽ ഫാൾ. നമ്മൾ ഒരു ഡിവിഡൻഡ് റേറ്റ് എന്താണ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 10% അല്ലെങ്കിൽ 20% തുടങ്ങിയ ഡിവിഡൻഡ് റേറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്, കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ എന്ത് ചെയ്യുന്നു, കുറയുന്നു അല്ലെങ്കിൽ ഫാളാകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നാലാമത്തായി പറഞ്ഞു നോക്ക്, ഇറ്റ് റെഡ്യൂസസ് അക്കുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ഇൻ ആൻഡ് പാസ്റ്റ് ഇയേഴ്സ്. ഇനി നമുക്കെന്താണ് ഇപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മളിങ്ങനെ ബോണസായിട്ട് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ കരുതലുകൾ ഉണ്ടായിരിക്കും അല്ലേ, അക്കുമുലേറ്റഡ് പ്രോഫിറ്റും റിസർവുകളും എന്ത് ചെയ്യും റെഡ്യൂസ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ അതുവരെ കരുതി വെച്ച തുകയ്ക്ക് എന്താണ് ബോണസായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ആ തുക കുറയുന്നുള്ളതാണ്. അതുപോലെ സം എക്സ്പെൻസസ് ലൈക്ക് എക്സ്ട്രാ ഡ്യൂട്ടി പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി വിൽ ഹാവ് ഇൻകേർഡ്. ഇതിന് ഫലമായിട്ട് തന്നെ സ്ഥാപനത്തിന് എന്ത് വരുന്നുണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി ചിലവുകളൊക്കെ വരുന്നുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി പ്രിൻറ്റിങ് സ്റ്റേഷനറി തുടങ്ങിയ ചിലവുകളൊക്കെ എന്ത് ചെയ്യും സ്ഥാപനത്തിന് വരികയും ചെയ്യുന്നു. ഇത്രയും ഡിസ്അഡ്വാൻറ്റേജ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂ ഓഫ് ബോണസ് ഷെയറുകൾക്ക് ഉണ്ട്. ഇനി ഇതിൽ മറ്റൊരു കാര്യം പറഞ്ഞു നോക്ക്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ടൈപ്സ് ഓഫ് ബോണസ് ഇഷ്യൂ. രണ്ട് തരത്തിലുള്ള ബോണസ് ഇഷ്യൂ ആണ് ആർക്കുള്ളത്, കമ്പനി ഫോളോ ചെയ്യുന്നത്. ഒന്ന് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസും രണ്ടാമത്തെ പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ്. അവിടെ ഫുള്ളി പെയ്ഡ് എന്ന് പറയുന്നത് വെൻ ബോണസ് ഷെയർസ് ആർ ഡിസ്ക്രൈബ്ഡ് ഫ്രീ കോസ്റ്റ് ഓഫ് ഇൻ പ്രൊപ്പോർഷൻ ഹോൾഡിംഗ് ഇസ് കാൾഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. അപ്പോൾ ഷെയർ ഹോൾഡർമാർക്ക് എന്താണ് അവരെടുത്ത ഷെയറിൻ്റെ ആനുപാതികമായിട്ട് എന്ത് ചെയ്യുന്നു ഫ്രീ കോസ്റ്റിൽ ആർക്ക് ഷെയർ കൊടുക്കുകയാണ് ഷെയർ ഹോൾഡർമാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുള്ളി പെയ്ഡപ്പ് അവരെടുത്ത ഫുള്ളി അടച്ച് ഫുള്ളായി അടച്ചിട്ടുള്ള ഷെയറിന് മുകളിൽ കൊടുക്കുന്ന ഷെയർസാണ്. അതുപോലെ മറ്റൊന്ന് പറഞ്ഞതാണ് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസാണ്, വെൻ ബോണസ് ആർ അപ്ലൈഡ് ഫോർ കൺവേർട്ടിങ് പാർട്ട്ലി പെയ്ഡ്. പാർട്ട്ലി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയറിന് മുകളിൽ എന്താണ് ബോണസ് കൊടുക്കാനുള്ള കാര്യമാണെന്നിൽ പറയുന്നത് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫണ്ട്സ് ഓർ സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ. ഇപ്പം നമ്മൾ പറഞ്ഞു കമ്പനി എന്ത് ചെയ്യാറുണ്ട്, കമ്പനിയിലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർമാർക്ക് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് വേണം അല്ലേ, അല്ലെങ്കിൽ അവർക്കുള്ള സോഴ്സ് വേണം. അപ്പോൾ ആസ് പെർ സെക്ഷൻ 63(1) ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 എ കമ്പനി സെയിം ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് മെമ്പേഴ്സ് ഇൻ മാനർ ആൾസോ എവർ ഔട്ട് ഓഫ് ദി ഫോളോവിങ് റിസർവ്സ്. അപ്പോൾ കമ്പനിയുടെ താഴെ പറയുന്ന പ്രോഫിറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പ്രോഫിറ്റ് നൽകി രണ്ട് റിസർവ് എന്നാണ് നമുക്ക് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. അപ്പോൾ ഫണ്ട് രണ്ട് തരത്തിലാണ്, ഒന്ന് റവന്യൂ റിസർവ് അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ്, അതേപോലെ ക്യാപിറ്റൽ റിസർവ് ഓർ ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഇപ്പോൾ ക്യാപിറ്റൽ റിസർവ് എന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നോ അല്ലെങ്കിൽ റവന്യൂ റിസർവ് എന്നോ റവന്യൂ പ്രോഫിറ്റ് എന്നോ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ ആവശ്യമായ ഫണ്ടുകൾ ഉണ്ടാക്കുന്നത്. ഇനി അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്ക്, റവന്യൂ റിസർവ് ആണ് അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ നോക്ക്. ഒന്നാമത്തത് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്, പ്രോഫിറ്റ് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റാണ്. രണ്ടാമത് ജനറൽ റിസർവ്, ഓക്കെ നോർമലായിട്ടുള്ള ജനറൽ റിസർവ് ആണ്. മൂന്നാമത് നോക്ക് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദി സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഫോർ ദി റിഡംഷൻ ഓഫ് എ ലാബിലിറ്റി ആഫ്റ്റർ റിഡംഷൻ ഓഫ് ലാബിലിറ്റി. ക്രെഡിറ്റ് ബാലൻസ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഫോർ ദി റിഡംഷൻ ഓഫ് ലാബിലിറ്റി. അപ്പോൾ ലാബിലിറ്റി റിഡംഷൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിങ്കിങ് ഫണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. പിന്നെ അതുപോലെ ഇതാണ് ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്. അപ്പോൾ ഇത്രയും ഫണ്ടുകളാണ് ഏതിൽ വരുന്നത്, റവന്യൂ റിസർവിൽ വരുന്ന ഐറ്റംസ് ഫണ്ടുകൾ. ഇനി അടുത്തത് ക്യാപിറ്റൽ റിസർവുകളാണ്, രണ്ടാമത് ക്ലാസിഫിക്കേഷൻ ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഏതൊക്കെ നോക്ക്, ഒന്ന് പ്രോഫിറ്റ് പ്രിയർ ഇൻകോർപ്പറേഷൻ, കമ്പനി രൂപീകരിക്കുന്നതിനുള്ള പ്രോഫിറ്റാണ്. പിന്നെ അതുപോലെ മറ്റൊന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ബിസിനസ്. അപ്പോൾ കമ്പനിയിലെ ഫിക്സഡ് അസറ്റുകളൊക്കെ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം, അതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്.
പിന്നെ അതുപോലെ മറ്റേതാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയറുകൾ റിഡംഷൻ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, അതിലുള്ള ക്യാഷ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെതാണ് സെക്യൂരിറ്റി പ്രീമിയം കളക്റ്റഡ് ബൈ ഇൻ ക്യാഷ് ഓൺലി. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം ക്യാഷായിട്ട് മാത്രം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഫണ്ടുകൾ, ബോണസ് ഷെയറുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ സോഴ്സുകളിൽ നിന്നും ഫണ്ട് എടുക്കുക എന്നുള്ളതാണ്. ഇത്രയും സോഴ്സുകൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് നമുക്ക് ബോണസായിട്ട് ഇഷ്യൂ ചെയ്യാൻ എടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് നമ്മൾ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിരുന്ന അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ നമുക്കറിയാം രണ്ട് ഷെയറുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതാണ്, ഒന്ന് ഫുള്ളി പെയ്ഡ് ഷെയറുകളുണ്ട്, ബോണസ് ഷെയറുകളുണ്ട്, രണ്ടാമത്തെ പാർട്ട്ലി പെയ്ഡ് ഷെയറുകളുണ്ട് അല്ലേ. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറുകളുണ്ട്, പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയറുകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, വെൻ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറുകൾ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, വെൻ ഇഷ്യൂഡ് അറ്റ് പാർ, ആൻഡ് രണ്ടാമത്തത് എന്ന് പറയുന്നത് വെൻ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, വെൻ ഇഷ്യൂഡ് അറ്റ് പാറുണ്ട്, വെൻ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടും ഉണ്ട്. ഇനി നോക്ക്, അപ്പോൾ അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞതാണ് വെൻ ഇഷ്യൂഡ് അറ്റ് പാർ. പാർ വാല്യൂവിൽ എങ്ങനെയാണ് നമ്മൾ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനാദ്യം വേണ്ടതാണ് ദി ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് റിസർവ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം അല്ലേ, നമുക്ക് പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ പറയണം എന്താണ് ഇത്രയും പ്രോഫിറ്റ് എന്ന് അല്ലെങ്കിൽ ഇത്രയും റിസർവ് എന്ന് ബോണസായിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള എൻട്രിയാണ് താഴെ തന്നുള്ളത്. നോക്കി നോക്ക്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇതാണ് എൻട്രി. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള റിസർവുകളൊക്കെ നമുക്ക് മുഴുവനും ഉണ്ടാവില്ല, നമുക്ക് മതിയായ ബോണസ് എത്രയാണെന്നൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒന്നൊന്ന് എന്തെടുക്കാൻ പറ്റും, ഫണ്ട് നമുക്ക് എടുത്താൽ മതി. ഇതിൽ നമുക്ക് മുഴുവൻ സോഴ്സും നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് മാത്രം നമുക്ക് എന്ത് ചെയ്യാൽ മതി, ബോണസ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് തന്നെ മുഴുവൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൊടുത്താം, തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് റിസർവ് എന്നും മറ്റേ ബാക്കിയുള്ള ഫണ്ടുകളെന്നൊക്കെ എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണോ ബോണസ് കണ്ട് വേണ്ടത് ആ ബോണസിൻ്റെ തുക ആദ്യം നമുക്ക് എവിടെ നിൽക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അവിടെ നിൽക്കാം. തികഞ്ഞില്ലെങ്കിൽ മാത്രം ക്യാപിറ്റൽ റിസർവ് എന്നോ സെക്യൂരിറ്റി പ്രീമിയം എന്നോ അങ്ങനെ ബാക്കിയുള്ള ഫണ്ടുകളിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള എൻട്രിയാണ് അത്. രണ്ടാമത്, അപ്പോൾ ഇഷ്യൂ ചെയ്യണം അല്ലേ, നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്യൂ ചെയ്യണം. ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രിയാണ് ഓൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് അല്ലേ. എന്തൊക്കെയാണ്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ, ഈ രണ്ട് എൻട്രികളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്, വെൻ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഇനി ഫുള്ളി പെയ്ഡ് ഷെയറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ സെയിം എൻട്രി തന്നെയാണ് വരുന്നത്. ഡിക്ലറേഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇതാണ് ഡിക്ലെയർ ചെയ്യുമ്പോൾ, രണ്ട് കേസിലും ഒന്ന് തന്നെയാണ്. ഇനി ബോണസായിട്ട് പ്രീമിയത്തിൽ ബോണസ് ചെയ്യുമ്പോൾ എൻട്രി താഴെ നോക്ക്, ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. ഇങ്ങനെയാണ് പ്രീമിയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീമിയത്തിൽ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി. ഓക്കെ, അപ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സെയിം എൻട്രി തന്നെയാണ്, എന്നാൽ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൽ വരുന്നത്. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇത്രയുള്ള സംഭവം. ഓക്കെ,
അപ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബോണസ് ടു ഷെയർ ഹോൾഡ് ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ഇനി ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ നോക്ക്. വെൻ ബോണസ് ഷെയർ ഗീവൻ ടു കൺവേർട്ട് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ്. ഇനി നമ്മൾ പാർട്ട്ലി പെയ്ഡ് ഷെയറുകളെ എന്തിലേക്ക് മാറ്റണം? നമുക്കൊരിക്കലും പാർട്ട്ലി പെയ്ഡ് ഷെയറിന് മുകളിൽ ബോണസ് ഷെയറുകൾ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ബോണസ് സോറി പാർട്ട്ലി പെയ്ഡ് ഷെയറുകളെ ഫുള്ളി പെയ്ഡ് ആക്കി എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ, പാർട്ട്ലി പെയ്ഡ് ഷെയറുകളെ ഫുള്ളി പെയ്ഡ് ആക്കി എന്ത് ചെയ്യണം? മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡിക്ലയർ ചെയ്യണം അല്ലേ. സെയിം എന്ത് തന്നെയാണ്, ഡിക്ലയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി നമ്മുടെ എന്ത് ചെയ്തിട്ടില്ല, ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടില്ല അല്ലേ. അതായത് ഒരു 10 രൂപയുടെ ഷെയർ ഒരു 7 രൂപ വരെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 3 രൂപ നമുക്ക് എന്ത് ചെയ്യണം, വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് പാർട്ട്ലി പെയ്ഡപ്പാണ്. അപ്പോൾ ആ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയറുകളെ എന്താക്കി മാറ്റണം? ഫുള്ളി പെയ്ഡപ്പാക്കി മാറ്റണം. അതിന് നമ്മൾ ലാസ്റ്റ് കോൾ വിളിക്കണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ എൻട്രി. ഓൺ മേക്കിംഗ് ഡ്യൂ ടു ഫൈനൽ കോൾ, ഫൈനൽ കോൾ ഡ്യൂ ആവാനുള്ള എൻട്രി. ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ ഡ്യൂ ആയി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടും. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഈ ബോണസ് യൂട്ടിലൈസ് ചെയ്യുകയാണ്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ഓക്കെ, ബോണസ് യൂട്ടിലൈസേഷൻ ഓഫ് ബോണസ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്.